വാർത്തകൾ വിശദമായി വ്യാഴാഴ്ച ഗൾഫ് മേഖലയിൽ നിന്ന് കേരളത്തിലെത്തുന്നത് നാല് വിമാനങ്ങൾ കൊച്ചിയിലേക്ക് അബുദാബി ദോഹ റിയാദ് എന്നിവിടങ്ങളിൽ നിന്നായി മൂന്ന് വിമാനങ്ങൾ എത്തും ദുബായിൽ നിന്നുള്ള വിമാനം കോഴിക്കോട്ടും എത്തും നാവികസേനയുടെ കപ്പൽ നാളെ ദുബായിൽ എത്തും 13 കപ്പലുകൾ കൂടി സജ്ജമാകുന്നുണ്ട് ആദ്യഘട്ടത്തിൽ 4.5 ലക്ഷത്തോളം പ്രവാസികളെ തിരികെ എത്തിക്കാനാണ് തീരുമാനം വിവരങ്ങളുമായി സുരേഷ് വെള്ളിമുറ്റം ചേരുകയാണ് സുരേഷ് വിദേശത്തു നിന്ന് പ്രവാസികളെ തിരികെ കൊണ്ടുവരുന്നതിനുള്ള ഷെഡ്യൂളുകൾ പുറത്തു വന്നിരിക്കുകയാണ് അതിന്റെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് എങ്ങനെയൊക്കെയാണ് ഇത് ക്രമപ്പെടുത്തിയിരിക്കുന്നത് രേണു കുറെ നാളുകളായി പ്രവാസികൾ മലയാളികൾ അടക്കമുള്ള പ്രവാസികൾ ആവശ്യപ്പെടുന്ന വിമാന സർവീസ് അതോടൊപ്പം തന്നെ കപ്പൽ സർവീസ് നാട്ടിലേക്ക് തിരിച്ചയക്കണമെന്നുള്ള അവരുടെ ആവശ്യത്തിന് ഒരു നടപടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഇപ്പോൾ ഗൾഫ് മേഖലയിൽ നിന്നുമാണ് ആദ്യഘട്ടത്തിൽ പ്രവാസികളെ തിരിച്ചു കൊണ്ടുവരുന്നത് മൂന്ന് വിമാനങ്ങൾ കൊച്ചിയിലേക്കും ഒരു വിമാനം കോഴിക്കോട്ടേക്കും ഇതാണ് ആദ്യഘട്ടത്തെ സർവീസ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് അതിൽ റിയാദിൽ നിന്ന് കൊച്ചി ദോഹയിൽ നിന്ന് കൊച്ചി അബുദാബി UAE തലസ്ഥാനമായിട്ടുള്ള അബുദാബിയിൽ നിന്നും കൊച്ചിയിലേക്ക് ഇതാണ് കൊച്ചിയിലേക്കുള്ള വിമാന സർവീസുകൾ ദുബായിൽ നിന്നും വിമാന സർവീസ് കോഴിക്കോട്ടേക്ക് ഉണ്ട് ആദ്യഘട്ടത്തിൽ 800 പേരായിരിക്കും ഇങ്ങനെ വിമാനങ്ങളിൽ എത്തുക എന്നുള്ളതാണ് ഒരു ഏകദേശ കണക്ക് ആ കണക്കിന്റെ കാര്യത്തിൽ ഒരു അന്തിമ രൂപം ആകേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ കപ്പൽ നാവികസേനയുടെ കപ്പലുകൾ ഉൾക്കടലിൽ ഉണ്ടായിരുന്ന കപ്പലുകളാണ് പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സാധാരണ 4 ദിവസം വേണ്ടി വരുന്ന യാത്ര അത്രയും വേണ്ടി വരില്ല നാളെ വൈകുന്നേരത്തോടുകൂടി കപ്പലുകൾ അതത് തീരങ്ങളിൽ എത്തും ഗൾഫ് തീരങ്ങളിൽ എത്തും എന്നുള്ളതാണ് വിവരം ലഭിക്കുന്നത് ഇങ്ങനെ കപ്പലുകളിലും വിമാനത്തിലുമായിട്ടാണ് ആളുകളെ കൊണ്ടുവരുന്നത് കോവിഡ് ഇല്ലാത്ത ആളുകളെയാണ് കോവിഡ് രോഗലക്ഷണങ്ങൾ ഇല്ലാത്ത ആളുകളെയാണ് കൊണ്ടുവരിക കൊണ്ടുവന്നാൽ 14 ദിവസം ഇവരെ ഇവിടെ ക്വാറന്റൈൻ ചെയ്യും മുതിർന്ന പൗരന്മാർ ഗർഭിണികൾ മറ്റ് രോഗങ്ങൾ കോവിഡുമായി ബന്ധപ്പെട്ടതല്ലാത്ത മറ്റ് രോഗങ്ങളുള്ളവർ ഈ മൂന്ന് ഗണത്തിൽപ്പെട്ടവരെയാണ് ആദ്യഘട്ടത്തിൽ കൊണ്ടുവരുന്നത് ഒരാഴ്ച കൊണ്ട് വിമാനങ്ങളിലായി 2250 മലയാളികളെ കൊച്ചിയിൽ എത്തിക്കും എന്നുള്ളതാണ് ഏകദേശമായിട്ടുള്ള ഒരു കണക്ക് ലഭിക്കുന്നത് ഒരാഴ്ച കൊണ്ട് 9 നഗരങ്ങളിലേക്കായി ഏതാണ്ട് 14,000 മുകളിൽ 15,000 ആളുകളെ കൊണ്ടുവരിക ഇതാണ് കണക്ക് ഇതിൽ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ യാത്രാ നിരക്ക് ആര് നൽകണം യാത്രാ ചെലവ് ആര് നൽകണം എന്നുള്ളതാണ് ഇപ്പോഴുള്ള അറിയിപ്പ് അനുസരിച്ച് യാത്രക്കാർ തന്നെ പണം നൽകണം എന്നുള്ളതാണ് ഇതിനും ഒരു ഏകീകൃത രൂപമില്ല ഇപ്പോൾ UAE നിന്നുമുള്ള UAE നിന്നും വരുന്ന ആൾ 13,000 രൂപ നൽകണം എന്നുള്ളതാണ് അവിടെയുള്ള ഇന്ത്യൻ എംബസി അറിയിക്കുന്നത് അപ്പോ പക്ഷേ അതേസമയം സൈറ്റുകളിലൊക്കെ നോക്കിക്കഴിയുമ്പോൾ ഈ വിമാന കമ്പനികളുടെ സൈറ്റുകളിലൊക്കെ നോക്കുമ്പോൾ അത് 30,000 രൂപ മുതൽ 40,000 രൂപ വരെയാണ് അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എത്തേണ്ടതുണ്ട് പക്ഷേ പ്രവാസികൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് വിവിധ പ്രവാസി സംഘടനകൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് യാത്രാ നിരക്ക് പ്രവാസികളിൽ നിന്നും ഈടാക്കരുത് ഇനി അഥവാ ഈടാക്കുകയാണെങ്കിൽ അത് 5,000 മുതൽ 7,000 രൂപ വരെ മാത്രമാക്കി കുറയ്ക്കണം അതിനപ്പുറത്തേക്കുള്ള ഒരു പണം നൽകാൻ ആർക്കും ഇപ്പോൾ കഴിയില്ല ജോലി നഷ്ടപ്പെട്ടവർ വിസ കാലാവധി കഴിഞ്ഞവർ രോഗികൾ ഗർഭിണികൾ ഇവർക്കൊക്കെ തന്നെ ഇതിൽ ഇത്രയ്ക്കും വലിയ ഒരു തുക നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് അവരുടെ ഒരു നിലപാട് എന്ന് പറയുന്നത് ഏതായാലും അക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾക്ക് ശേഷം മാത്രമായിരിക്കും ഒരു വ്യക്തത വരുത്തുക അത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള സഹായം എത്താനുള്ള സാധ്യത ഇനിയും ഉണ്ടോ എന്ന് കാത്തിരിക്കാം സുരേഷ് വലിയ വിപുലമായ പദ്ധതികളാണ് പുറം രാജ്യങ്ങളിലുള്ള ഇന്ത്യക്കാരെ തിരികെ എത്തിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത് 12 രാജ്യങ്ങളിൽ നിന്ന് ആളുകളെ എത്തിക്കുന്നു ഏറ്റവും രൂക്ഷമായ തീവ്രമായ കോവിഡ് വ്യാപനം നടക്കുന്ന അമേരിക്കയിൽ നിന്നുൾപ്പെടെയുള്ള ആളുകളെ എത്തിക്കാനുള്ള പദ്ധതിയാണ് ഒരുങ്ങുന്നത് അതിന്റെ ആകെ ചിത്രവും ഷെഡ്യൂളും ഏതൊക്കെ നിലയിലാണ് ഇവരെ അവരെയും കേരളത്തിലേക്കൊക്കെ എത്തിക്കാൻ ഡയറക്റ്റ് വിമാനങ്ങളാണോ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് സുരേഷ് കേൾക്കാമോ സുരേഷ് വെള്ളിമുറ്റമാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും പ്രവാസികളുടെ ആശങ്കകൾ അകലുകയാണ് പ്രവാസികളെ കേരളത്തിലേക്ക് എത്തിക്കാനുള്ള രാജ്യത്തേക്ക് എത്തിക്കാനുള്ള പദ്ധതികൾ തയ്യാറായി വരുന്നു പ്രവാസികളുമായി വ്യാഴാഴ്ച 4 വിമാനങ്ങൾ കേരളത്തിൽ എത്തും കൊച്ചിയിലേക്ക് അബുദാബി ദോഹ റിയാദ് എന്നിവിടങ്ങളിൽ നിന്നായി 3 വിമാനങ്ങൾ എത്തും ദുബൈയിൽ നിന്നുള്ള വിമാനം കോഴിക്കോട്ടും എത്തും നാവികസേനയുടെ കപ്പൽ നാളെ ദുബൈയിൽ എത്തും 13 കപ്പലുകൾ കൂടി സജ്ജമാകുന്നുണ്ട് എന്നാണ് വിവരം ആദ്യഘട്ടത്തിൽ 4.5 ലക്ഷത്തോളം പ്രവാസികളെ തിരികെ എത്തിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം
പ്രവാസികളുടെ തിരിച്ചുവരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സംസ്ഥാന സർക്കാർ വിളിച്ച ഉന്നതതല യോഗം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിലാണ് യോഗം. വ്യാഴാഴ്ച മുതൽ കേരളത്തിലെത്തുന്ന പ്രവാസികളെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളുടെ അവലോകനം യോഗത്തിൽ നടക്കും. പ്രവാസികൾക്കായി വിശദമായ പദ്ധതിയാണ് സർക്കാർ തയ്യാറാക്കിയിട്ടുള്ളത്. മന്ത്രിമാർ, ചീഫ് സെക്രട്ടറി, വകുപ്പ് സെക്രട്ടറിമാർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുക്കും. ലോക്ഡൌണിനെ തുടർന്ന് യു എയിൽ കുടുങ്ങിയവരെ നാട്ടിൽ തിരിച്ചെത്തിക്കാൻ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. പ്രവാസികളെ തിരികെ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിരിക്കുന്ന തയ്യാറെടുപ്പുകൾ എന്തൊക്കെയെന്ന് അറിയിക്കാൻ സംസ്ഥാന സർക്കാരിന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദേശത്ത് കഴിയുന്ന ഇന്ത്യക്കാരുടെ കാര്യത്തിൽ എന്ത് നടപടിയെടുത്തെന്ന് രേഖാമൂലം അറിയിക്കാൻ കേന്ദ്ര സർക്കാരിനും കോടതി നിർദ്ദേശം നൽകി. ഇതിനായി നിയോഗിക്കുന്ന ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും എണ്ണം അറിയിക്കണമെന്നാണ് നിർദ്ദേശം. ഗർഭിണികളുടെയും പ്രായമായവരുടെയും കാര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നത് സംബന്ധിച്ചും കേന്ദ്ര സർക്കാർ ഇന്ന് വിശദീകരണം നൽകിയേക്കും. വിവിധ സംസ്ഥാനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന